ടെലിവിഷൻ രംഗത്തുനിന്ന് സിനിമാ രംഗത്തേക്കെത്തിയ കലാകാരിയാണ് നടി മോളി കണ്ണമാലി ഏറെ അഭിനയ വൈകിയുടെ അഭിനയരംഗത്തേക്കെത്തിയതെങ്കിലും കൊച്ചി ഭാഷയിലുള്ള വ്യത്യസ്തമായ ശൈലിയിലൂടെ ആരാധക ഹൃദയം കീഴടക്കിയ താരം നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചു ചെറിയ വേഷങ്ങളിലൂടെയാണ് സിനിമകളിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും തൻ്റേതായ അഭിനയ മികവിലൂടെ അതെല്ലാം ശ്രദ്ധേയമാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മോളി കണ്ണമാലിയുടെ ആരോഗ്യനില ഗുരുതരമായ സാഹചര്യത്തിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സാമൂഹ്യ പ്രവർത്തകയും ബിഗ് ബോസ് താരവുമായ ദിയാസന മറ്റൊരു ബിഗ് ബോസ് താരം ശാലിനി നായർ തുടങ്ങിയവർ മോളി കണ്ണന്മാലിയുടെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് ആശുപത്രിയിൽ നിന്നുമുള്ള നടിയുടെ ഫോട്ടോ സഹിതം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ദിയാസനയുടെയും ശാലിനിയുടെയും പോസ്റ്റുകൾ ആരോഗ്യം മോശമായതിനെ തുടർന്ന് ഗൗതം ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് താരം ഇപ്പോൾ കഴിയുന്നത് സാമ്പത്തികമായി പ്രയാസമുള്ളതിനാൽ സന്മനസ്സുള്ളവർ കഴിയുന്നതുപോലെ സഹായിക്കണമെന്നാണ് ദിയാസന തന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് മോളി കണ്ണമാലി ഗുരുതര അവസ്ഥയിൽ ഗൗതം ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു കൈസഹായം ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഈ ഗൂഗിൾ പേ നമ്പർ മോളി മോളിയമ്മയുടെ മകൻ ജോളിയുടേതാണ് സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണേ എന്നാണ് ദിയാസന ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് നമ്മുടെ മോളി ചേച്ചി മോളി കണ്ണമാലി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് മകൻ ജോളിയുടെ നമ്പർ ഷെയർ ചെയ്തുകൊണ്ട് സഹായ അഭ്യർത്ഥന വന്നു എന്നാൽ കഴിയുന്നത് ചെയ്തു കഴിയുന്നവർ സഹായിക്കുമല്ലോ എന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ ഫെയിം ശാലിനി നായർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസായി ഇട്ടിരിക്കുന്നത് മറ്റു ചില താരങ്ങളും സമാനമായ രീതിയിൽ സഹായ അഭ്യർത്ഥനമായി മുന്നോട്ട് വന്നിട്ടുണ്ട് സ്ത്രീധനം എന്ന സീരിയലിലൂടെയാണ് ടെലിവിഷൻ പരമ്പരയിലേക്കുള്ള താരത്തിന് അരങ്ങേറ്റം പരമ്പരയിലെ ചാളമേരി എന്ന നെഗറ്റീവ് വേഷം വലിയ രീതിയിൽ ഹിറ്റായതോടെ പ്രേക്ഷകർക്കിടയിൽ ആ പേരിലായി പിന്നീട് താരം അറിയപ്പെടുന്നത് പിന്നീട് നിവീം പോളി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പുതിയ തീരങ്ങൾ എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിലൂടെ മോളി സിനിമയിലേക്കും എത്തി അതേസമയം ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ നടൻ മമ്മൂട്ടി സഹായിച്ചതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞു മോളി കണ്ണമര നേരത്തെ രംഗത്ത് വന്നിരുന്നു തനിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞതോടെ മമ്മൂട്ടിയാണ് തന്നെ ഓപ്പറേഷന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതെന്നായിരുന്നു മോളി വ്യക്തമാക്കിയത് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാലും കാര്യമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് തന്നെ അത് വേണ്ടെന്ന് വെച്ചു രണ്ടാമത്തെ അറ്റാക്ക് വന്നപ്പോഴും ഞാനാകാ തളർന്നു പോയിരുന്നു സ്റ്റേജ് ഷോയ്ക്ക് കേറ നിൽക്കുമ്പോഴായിരുന്നു അത് അന്ന് മമ്മൂക്ക പറഞ്ഞിട്ട് ആൻറ്റോ ജോസഫ് പൈസ കൊണ്ടുവന്ന് തന്നുവെന്ന് മൊഴി നേരത്തെ പറഞ്ഞിരുന്നു